കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം എം പിമാർക്കും ഏതാനും നേതാക്കൾക്കുമെതിരെ തുറന്നടിച്ച് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും തന്നെ നീക്കാൻ ഒരു വിഭാഗം നേതാക്കൾ രഹസ്യ നീക്കം നടത്തുന്നുണ്ടെന്ന് സുധാകരൻ പറഞ്ഞു ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള ചില സഹപ്രവർത്തകർ തനിക്കെതിരെ തുടക്കം മുതൽക്കേ രംഗത്ത് വന്നിരുന്നു തന്നെ സ്ഥാനത്ത് നിന്ന് നീക്കുന്നത് കാണാൻ ഒരു പിടി എം പിമാർക്ക് താൽപര്യമുണ്ടെന്നും കെ പി സി സി അധ്യക്ഷനായ സമയം മുതൽ ലോക്സഭയിലെ ചില സഹപ്രവർത്തകർ തനിക്കെതിരെയായിരുന്നുവെന്നും സുധാകരൻ ആഞ്ഞടിച്ചു എം പിമാരായ കെ മുരളീധരൻ എം കെ രാഘവൻ ഹൈബി ഹൈബിടൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ബെന്നി ബെഹനാൻ കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരും അടുത്തിടെ രാജ്യസഭാംഗമായ ജെബി മേത്തർ എന്നിവരെ ലക്ഷ്യമിട്ടാണ് സുധാകരന്റെ കടന്നാക്രമണം എന്നാൽ കെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള സാധ്യത കെ സുധാകരൻ തള്ളി പ്രസിഡന്റ് പദവിയിൽ തുടരാൻ യോഗ്യനല്ലെന്നും കൊള്ളില്ലെന്നും തോന്നുന്ന ആ നിമിഷം താൻ രാജിവെക്കുമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു അനാരോഗ്യം തുടർച്ചയായുള്ള വിവാദ പ്രസ്താവനകളും പാർട്ടിയെയും യു ഡി എഫിനെയും പ്രതിരോധത്തിലാക്കിയ കെ സുധാകരനെ താഴെയിറക്കാനുള്ള നീക്കം കോൺഗ്രസിൽ സജീവമാണ് എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ മുരളീധരൻ തുടങ്ങിയ ചില മുതിർന്ന നേതാക്കളും ശശി തരൂർ തരൂർ അനുകൂലികളായ എം കെ രാഘവൻ ഹൈബിയിടൻ കെ എസ് ശബരിനാഥൻ തുടങ്ങിയ യുവ നേതാക്കളുടെയും നേതൃത്വത്തിലാണ് ഈ നീക്കം തന്നോട് സ്ഥാനം ഒഴിയാൻ എഐ സി സി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ല താൻ ഇപ്പോൾ സുഖമായിരിക്കുന്നു അയോഗ്യനാണെന്ന് തോന്നുന്ന നിമിഷം പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുമെന്നും സുധാകരൻ പറഞ്ഞു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാനാകുമെന്നാണ് സുധാകരൻ ഉറച്ചു വിശ്വസിക്കുന്നത് അതിനിടെ സുധാകരൻ പദവിയിൽ തുടരുമെന്ന് അടുത്തിടെ സോണിയാഗാന്ധിയെ കണ്ടതിന് ശേഷം കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കെ പി സി സി പുനഃസംഘടന വന്നതോടെ സുധാകരനെതിരെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും തെറിപ്പിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് നടക്കുന്നത് കേരളത്തിലേക്ക് കളം മാറ്റാൻ കെ സി വേണുഗോപാൽ ശ്രമിക്കുന്നുണ്ട് ഇതിന് വി ഡി സതീശന്റെ പക്ഷത്തെയും പിന്തുണയുണ്ട് ഇതിനു പുറമെ പ്രസിഡന്റ് പദവിയിലേക്ക് ഏതാനും മുതിർന്ന നേതാക്കൾ കണ്ണു ഇതിനിടയിലാണ് ശശി തരൂർ കേരള പര്യടനം നടത്തിയത് ഇതോടെ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരും മൂർച്ഛിച്ചു തരൂറിനെ അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയത് കലാപരൂക്ഷമായി കെ പി സി സി പ്രസിഡന്റ് ആയ ശേഷം മൂന്ന് മാസം മാത്രമേ പാർട്ടിയെ യോജിപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സുധാകരന് കഴിഞ്ഞുള്ളൂ തുടർന്ന് പാർട്ടിക്കകത്ത് സുധാകരനെതിരെ വിമർശനവും തുടങ്ങി ഈ സാഹചര്യത്തിലാണ് മുതിർന്നവരും യുവാക്കളും ഉൾപ്പെടെ ഒരു വിഭാഗം അദ്ദേഹത്തെ താഴെയിറക്കാൻ ശ്രമിക്കുന്നതായുള്ള റിപ്പോർട്ട് അനാരോഗ്യം ചൂണ്ടിക്കാണിച്ചും ചിലർ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ വിമർശകർക്ക് സുധാകരന് പകരം ഒരു നേതാവിനെ ഉയർത്തി കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് ഉയർത്തിക്കാട്ടിയാണ് സുധാകരനും അനുകൂലികളും രണ്ടാം മൂഴം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി പാർട്ടി തലപ്പത്ത് ശശി തരൂറിനെ പോലുള്ള നേതാക്കളെ കൊണ്ടുവരാൻ പാർട്ടി അംഗങ്ങൾ ആലോചിക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നല്ല നിലയിൽ നിലനിർത്താൻ യുവമുഖം വേണമെന്നാണ് നേതാക്കളുടെ അഭിപ്രായം അതേസമയം തനിക്കെതിരായ നീക്കത്തെക്കുറിച്ച് പാർട്ടി അധ്യക്ഷൻ അറിയാമെന്ന് സുധാകരനുമായി അടുപ്പമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇത് ശരിവെക്കുന്നതാണ് കെ സുധാകരന്റെ ഇപ്പോഴത്തെ പ്രതികരണം